Hi, hello and welcome back to our channel My Cooking Stories. ഇന്നത്തേത് ഒരു സ്മൂത്തി റെസിപ്പിയാണ്. സ്ട്രോബെറീസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആണ്. അതുപോലെ തന്നെ നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്ട്രോബെറി സ്മൂത്തി ഉണ്ടാക്കുന്നതെന്ന്. ഇതിനു വേണ്ടി ഞാനൊരു 10 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്ട്രോബെറി ആണ്. അതേപോലെ തന്നെ നല്ല കളറുള്ളതും എടുക്കാൻ ശ്രമിക്കുക. ഇത് ഞാൻ യൂസ് ചെയ്യുന്നതിന് ഒരു 20 മിനിറ്റ് മുന്നേ ഫ്രീസറിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുത്ത സ്ട്രോബെറിയാണിത്. അപ്പോൾ നമുക്ക് ഈ സ്ട്രോബെറി ബ്ലെൻഡറിലേക്ക് കട്ട് ചെയ്തിട്ടിടാം. ഇനി ഇതിലേക്ക് വേണ്ടത് പഴമാണ്. ഞാനിവിടെ ഒരു റോബസ്റ്റ പഴമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു കപ്പ് പാല്, അതും നേരത്തെ പറഞ്ഞ പോലെ ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്ത ഒരു കപ്പ് പാല്. പിന്നെ മധുരത്തിന് വേണ്ടി ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹണി യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് എടുക്കാം. പിന്നെ വേണ്ടത് തൈരാണ്. ഇവിടെ അരക്കപ്പ് തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് അധികം പുളിയില്ലാത്ത കട്ട തൈര്. പിന്നെ ഒരു 5-6 ഐസ് ക്യൂബ്സ്. അപ്പൊ ഇത്രയും ഇട്ടിട്ട് നമുക്ക് ബ്ലെൻഡറിൽ അടിച്ചെടുക്കാം. നമ്മുടെ സ്ട്രോബെറി സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണിത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.